നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തിറങ്ങി വിഷു ഈസ്റ്റർ ഉത്സവ സീസൺ കണക്കിലെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്ന് ധനവകുപ്പ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തന്നെ ശ്രദ്ധിക്കണം വീഡിയോ മുഴുവൻ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനു വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ഏകദേശം അറുപത് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളുണ്ട് ഓരോ മാസവും കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം നടത്തുമെന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാരിന് പാലിക്കാനായില്ല ഏറ്റവും ഒടുവിലായി പെൻഷൻ വിതരണം നടത്തിയത് ഡിസംബർ മാസത്തിലാണ് അതിന് ശേഷം ഇനി മൂന്ന് മാസത്തെ പെൻഷൻ അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വിതരണം ചെയ്യാനുണ്ട് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക അതായത് ജനുവരി ഫെബ്രുവരി മാസത്തെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചത് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടി രൂപ സർക്കാർ അനുവദിച്ചു ഏപ്രിൽ പതിനാലിന് മുൻപായി വിതരണം പൂർത്തിയാക്കും അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും കേരളത്തിലെ സാധാരണക്കാർക്കുള്ള വിഷു കൈനീട്ടമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം എന്നാൽ ഈ ഒരു മസ്റ്ററിംഗ് നിങ്ങൾ ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ജൂൺ മാസം മുപ്പതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും ഇനി മുൻപ് എല്ലാ വർഷവും ഡിസംബറിലായിരുന്നു വാർഷിക മസ്റ്ററിംഗ് ഇത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്നതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായി മസ്റ്ററിംഗ് നടന്നിരുന്നില്ല പുതിയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിനകം തൊട്ട് മുൻപുള്ള വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവരാണെങ്കിൽ ആ ഒരു പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധികൾ ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായ രോഗശയ്യയിലുള്ളവർ എന്നിവർ ഉത്തരവ് പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ മസ്റ്ററിംഗിനുള്ള നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് നടത്തുവാനുള്ള അവസരവുമുണ്ട് എന്നാൽ അവർക്ക് മസ്റ്ററിംഗിന് ശേഷമുള്ള പെൻഷൻ മാത്രമാണ് ലഭിക്കുക അതിന് മുൻപുള്ളത് ലഭിക്കുകയില്ല പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ ൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്